സദൃശവാക്യങ്ങൾ 22 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, അനവധി സമ്പത്തിനേക്കാൾ നല്ലത് എന്ത്? ഉത്തരം, സൽകീർത്തി. സദൃശവാക്യങ്ങൾ 22:1. രണ്ടാമത്തെ ചോദ്യം, വെള്ളിയിലും പൊന്നിലും നല്ലത് എന്ത്? ഉത്തരം, കൃപ. സദൃശവാക്യങ്ങൾ 22:1. മൂന്നാമത്തെ ചോദ്യം, എന്ത് കണ്ടാണ് വിവേകമുള്ളവർ ഒളിച്ചുകൊള്ളുന്നതും അല്പബുദ്ധി നേരെ ചെന്ന് ഛേദപ്പെടുന്നതും? ഉത്തരം, അനർത്ഥം. സദൃശവാക്യങ്ങൾ 22:3. നാലാമത്തെ ചോദ്യം, താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം എന്ത്? ഉത്തരം, ധനവും മാനവും ജീവനും. സദൃശവാക്യങ്ങൾ 22:4. അഞ്ചാമത്തെ ചോദ്യം, ആരുടെ വഴിയിലാണ് മുള്ളും കുടുക്കും ഉള്ളത്? ഉത്തരം, വക്രന്റെ. സദൃശവാക്യങ്ങൾ 22:5. ആറാമത്തെ ചോദ്യം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. വേദഭാഗം പറയുക. ഉത്തരം, സദൃശവാക്യങ്ങൾ 22:6. ഏഴാമത്തെ ചോദ്യം, ദരിദ്രന്മാരെ ഭരിക്കുന്നതാര്? ഉത്തരം, ധനവാൻ. സദൃശവാക്യങ്ങൾ 22:7. എട്ടാമത്തെ ചോദ്യം, ആരാണ് കടം കൊടുക്കുന്നവന് ദാസൻ? ഉത്തരം, കടം മേടിക്കുന്നവൻ. സദൃശവാക്യങ്ങൾ 22:7. ഒൻപതാമത്തെ ചോദ്യം, നീതികേട് വിതയ്ക്കുന്നവൻ കൊയ്യുന്നതെന്ത്? ഉത്തരം, ആപത്ത്. സദൃശവാക്യങ്ങൾ 22:8. പത്താമത്തെ ചോദ്യം, ആരെ നീക്കിക്കളയുമ്പോഴാണ് പിണക്കം കലഹം ഇവ നിന്നു പോകുന്നത്? ഉത്തരം, പരിഹാസിയെ. സദൃശവാക്യങ്ങൾ 22:10. പതിനൊന്നാമത്തെ ചോദ്യം, ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് എന്തുണ്ട്? ഉത്തരം, അധരലാവണ്യം. സദൃശവാക്യങ്ങൾ 22:11. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന്റെ സ്നേഹിതൻ ആര്? ഉത്തരം, രാജാവ്. സദൃശവാക്യങ്ങൾ 22:11. പതിമൂന്നാമത്തെ ചോദ്യം, യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു, ദ്രോഹികളുടെ വാക്കോ? ഉത്തരം, അവൻ മറിച്ചു കളയുന്നു. സദൃശവാക്യങ്ങൾ 22:12. പതിനാലാമത്തെ ചോദ്യം, വെളിയിൽ സിംഹമുണ്ട്, വീഥിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് പറയുന്നത് ആര്? ഉത്തരം, മടിയൻ. സദൃശവാക്യങ്ങൾ 22:13. പതിനഞ്ചാമത്തെ ചോദ്യം, യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ വീഴുന്ന ആഴമുള്ള കുഴി ഏത്? ഉത്തരം, പരസ്ത്രീയുടെ വായ്. സദൃശവാക്യങ്ങൾ 22:14. പതിനാറാമത്തെ ചോദ്യം, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയുന്നത് എന്ത്? ഉത്തരം, ശിക്ഷയ്ക്കുള്ള വടി. സദൃശവാക്യങ്ങൾ 22:15. പതിനേഴാമത്തെ ചോദ്യം, ആദായം ഉണ്ടാക്കേണ്ടതിന് എന്ത് ചെയ്യുന്നവനാണ് മുട്ടുള്ളവനായി തീരുന്നത്? ഉത്തരം, എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും. സദൃശവാക്യങ്ങൾ 22:16. പതിനെട്ടാമത്തെ ചോദ്യം, അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം ഏതൊക്കെ? ഉത്തരം, ജ്ഞാനികളുടെ വചനങ്ങളും യഹോവയുടെ പരിജ്ഞാനവും. സദൃശവാക്യങ്ങൾ 22:17-18 വാക്യങ്ങൾ. പത്തൊൻപതാമത്തെ ചോദ്യം, പടിവാതിൽക്കൽ വെച്ച് പീഡിപ്പിക്കരുതാത്തതാരെ? ഉത്തരം, അരിഷ്ടനെ. സദൃശവാക്യങ്ങൾ 22:22. ഇരുപതാമത്തെ ചോദ്യം, കോപശീലനോട് സഖിത്വം അരുത്, ആരോടുകൂടെ നടക്കുകയും അരുത്. ഉത്തരം, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ. സദൃശവാക്യങ്ങൾ 22:24. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത് എന്ന് വായിക്കുന്നത് എവിടെ? ഉത്തരം, സദൃശവാക്യങ്ങൾ 22:28. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ എവിടെയാണ് നിൽക്കുന്നത്? ഉത്തരം, രാജാക്കന്മാരുടെ മുമ്പിൽ. സദൃശവാക്യങ്ങൾ 22:29. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.